السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله، أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا قلت سحيلتنا أعظنا انظرنا أدركنا بلع العلا بكماله كشف الدجى بجماله أحسنت جميع خصاله صلوا عليه وآله. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم مولاي لم دائما أبدا على حبيبك خير الخلق كلهم رحم الرحيم يا الملك الجبار يا الله. ഈ മജ്‌ലിസ് ഞങ്ങൾക്ക് കബൂലാക്കണം റഹ്മാൻ. ഈ മഹത്തായ സ്വലാത്ത് മജ്‌ലിസ് അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ മജ്‌ലിസുകൾ, സ്ഥാപനങ്ങൾ, സംഘടനകൾ, പണ്ഡിത സാദാത്തുക്കളുമായി സഹകാരികളായ, സ്നേഹികളായ, ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദു റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളുടെയും അവരുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അള്ളാ. വിഷമങ്ങൾ തീർക്കണം അള്ളാ. ബുദ്ധിമുട്ടില്ലെന്ന് സലാമത്ത് നൽകണം അള്ളാ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അള്ളാ. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വെട്ടിത്തരണം റഹ്മാൻ. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അള്ളാ. ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അള്ളാ. ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റഹ്മാൻ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അള്ളാ. വഫാത്തായ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി കഴിഞ്ഞ സമയം നമ്മിൽ നിന്ന് മൗത്തായ ബഹുമാനപ്പെട്ട മിത്തബായൽ ഉസ്താദ്, നമ്മുടെ വർഷങ്ങളായി നമ്മുടെ സ്വലാത്ത് മജ്‌ലിസ് ഒരു സ്വലാത്തും മുടങ്ങാതെ നമ്മോട് വലിയ സ്നേഹം നിലനിർത്തിയിരുന്ന ചെറുപ്പക്കാരനായ തിരുവേഗപ്പുറയിലെ മുസ്തഫ അടക്കം കനിയാല അബ്ദുള്ള ഹാജിയുടെയും യൂസുഫ് തഖാഫിയുടെയും വന്യമാതാവ് അടക്കം ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ, ദറജ ഉയർത്തണം അള്ളാ. ഖബറിനെ സന്തോഷത്തിലാക്കണം അള്ളാ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങൾ അജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ. ആദരണീയരായ സദാത്തുക്കൾ, ഷെയ്ഖുന ഷറഫുൽ ആലമ മഞ്ഞനാടി ഉസ്താദ്, ഒന്നിരായ പേരോട് ഉസ്താദ്, കടവത്തൂർ ഖാളി ഉസ്താദ് അടക്കമുള്ള പണ്ഡിത മാത്തുക്കൾ, ഒരുമിച്ച് കൂടി അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, കരളിൻ്റെ കഷ്ണങ്ങളായ മുത്തഅല്ലിമുകളെ, ചെറുപ്പക്കാരെ, മാന്യ സഹോദര സഹോദരിമാരെ, സംസാരത്തിലേക്ക് കടക്കുന്നില്ല,
കഴിഞ്ഞ സ്വലാത്തിൽ പ്രത്യേകം അറിയിച്ചതുപോലെ തുടർന്നുള്ള നമ്മുടെ സദസ്സുകൾ 10:30 ആകുമ്പോഴേക്ക് അവസാനിപ്പിക്കും എന്ന് അറിയിച്ചിരുന്നു. എൻ്റെ നാട്ടിലെ കാടാമ്പുഴ ജാറത്തിങ്കൽ സ്വലാത്തും കഴിഞ്ഞ സ്വലാത്ത് 10:30 അവസാനിക്കുകയും ആ സദസ്സിൽ വച്ചും നമ്മുടെ എല്ലാ സദസ്സുകളും പയാറും കാടാമ്പുഴ ജാറത്തിങ്കലും കൃത്യം 10:30 തന്നെ അവസാനിപ്പിക്കാൻ ശ്രമിക്കും എന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിനെ ഇങ്ങോട്ട് ക്ഷണിക്കുമ്പോഴും ഉസ്താദ് നേരത്തെ എത്തണം എന്ന് പറഞ്ഞ് 10:30 നമ്മുടെ പരിപാടി അവസാനിക്കും, അതടിസ്ഥാനത്തിൽ കൃത്യം 8:30 തന്നെ എത്തുകയും നമ്മുടെ പരിപാടിയിൽ സംബന്ധിക്കുകയും ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. അല്ലാഹു കബൂൽ നൽകട്ടെ. ഉസ്താദുമാർക്കൊക്കെ ആഫിയത്തുള്ള അഴുസത്തുള്ള നമുക്കും ദീർഘായുസ് അഹ്ലുസുന്നയുടെ ഹിദ്മയിൽ നീ ഏറ്റിത്തരണം റഹ്മാനെ. എല്ലാ ക്ഷീണങ്ങളും വിഷമങ്ങളും ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ ഞങ്ങളിൽ നിന്ന് നീക്കിത്തരണം റഹ്മാനെ. കഴിഞ്ഞ സമയം നമുക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ ഹർത്താൽ ദിവസത്തിൽ വളരെ ക്രൂരമായി വർഗീയവാദികളുടെ മർദ്ദനത്താൽ പരിക്കേറ്റ് നിരപരാധിയായ നമ്മുടെ പ്രിയപ്പെട്ട സ്നേഹിതൻ ബയാറിലെ അബ്ദുൽ കരീം മുസ്ലിയാർ, ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി കാണുകയും വളരെയധികം ആഫിയത്ത് അറിയുകയും സുഖം ഉണ്ടെന്ന് അറിയുകയും കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് സംസാരിക്കുകയും ചെയ്തു. അല്ലാഹു പൂർണ്ണമായ ആഫിയത്ത് നൽകട്ടെ, കാമിലായ ആഫിയത്ത് നൽകട്ടെ. അത്തരം അക്രമ പ്രവർത്തനങ്ങൾ ഒരു മതവിഭാഗത്തിനും ഒരു മനുഷ്യനും നാടിൻ്റെ ഐക്യം തകർക്കുന്ന അത്തരം പ്രവർത്തനങ്ങൾ ആർക്കും യോജിച്ചതല്ല എന്ന് ബുദ്ധിയുള്ളവർക്കെല്ലാം അറിയാം. അത്തരം പ്രയാസകരമായ അവസ്ഥകളിൽ നിന്ന് ഞങ്ങളെയും നാടുകളെയൊക്കെ നീ കാത്ത് സലാമത്താക്കി ഞങ്ങളുടെ നാടുകളിൽ എല്ലാ നിലയിലുള്ള ഐക്യവും നീ നിലനിർത്തിത്തരണം റഹ്മാൻ. മഹാനരായ ഷെയ്ഖ് റിഫായി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അവിടുത്തെ അനുസ്മരിച്ച് അവിടുത്തെ മുഹിബുകൾ ലോകമൊഴുക്കെ മദഹിൻ്റെ മഹബത്തിൻ്റെ സദസ്സുകൾ സംഘടിപ്പിക്കുന്ന അനുസ്മരണ സദസ്സുകൾ സംഘടിപ്പിക്കുന്ന മാസമാണ് ഈ മാസം. ഞാൻ കൂടുതലായി അതിലേക്ക് കടക്കുന്നില്ല. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് നേരത്തെ പറഞ്ഞതുപോലെ സ്വലാത്തിൻ്റെ ബഹുമാനം വളരെ വലുതല്ലേ, അതറിയാത്തവരില്ലല്ലോ. ഇന്നും എത്രയോ ക്യാൻസർ അടക്കം സുഖപ്പെട്ട വിഷയങ്ങൾ സാധുവായ ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ഇന്ന് വന്ന് പറഞ്ഞത് എല്ലാം കൂടെ പറയാൻ സമയമല്ല. കഴിഞ്ഞ സമയം സക്ലേശ്പുറയിലുള്ള ഒരു കുട്ടിയെ കൊണ്ടുവന്നിരുന്നു മാസങ്ങൾക്ക് മുമ്പ്. 10-15 വയസ്സായി രണ്ടാളുകൾ താങ്ങി പിടിച്ചു കൊണ്ടുവന്നു. ജീവിതത്തിലേക്ക് നടന്ന് വരാൻ പ്രയാസം പറഞ്ഞിരുന്ന ആ കുട്ടി അൽഹംദുലില്ലാ 7 സ്വലാത്തിന് വരാൻ പറയുകയും ഇന്ന് 5-ാമത്തെ സ്വലാത്തിൻ്റെ സദസ്സിലേക്ക് ആ കുട്ടി നടന്നുകൊണ്ട്, ഇവിടെ ഉണ്ട് ആ കുട്ടി അല്ലേ, ഹാരിസ് എന്ന് പറയുന്ന ആ കുട്ടി ഇന്ന് നടന്നുകൊണ്ട് അൽഹംദുലില്ലാ നമ്മുടെ സദസ്സിലേക്ക് വന്നു. അല്ലാഹു ആഫിയത്ത് നൽകട്ടെ, അല്ലാഹു ശിഫ നൽകട്ടെ. അങ്ങനെ ധാരാളം ആളുകൾ ഈ മഹത്തായ സദസ്സിൽ ആംബുലൻസിലും അല്ലാതെയും രോഗങ്ങൾ പിടിപെട്ട് ദൂരദൂര സ്ഥലങ്ങളിൽ നിന്ന് ഇന്നും ഗൾഫിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വന്ന ആളുകളുണ്ട്. എന്നെ മാരുവിൻ്റെ ശേഷം കണ്ടു പറഞ്ഞു UAE നിന്ന് നേരെ വന്നതാണ്, അതുപോലെ മറ്റ് ഗൾഫ് നാടുകളിൽ നിന്ന് അവർ ഇതും കഴിഞ്ഞ് സ്വലാത്ത് കഴിഞ്ഞ് അങ്ങോട്ട് തന്നെ ജോലി സ്ഥലത്തേക്ക് മടങ്ങേണ്ട ആളുകളുണ്ട്. പല വിഷമങ്ങളും രോഗങ്ങളും പ്രയാസങ്ങളും ഈ സ്വലാത്ത് കൊണ്ട് പരിഹരിച്ചു കിട്ടണം എന്ന നിയ്യത്തോടെ
അല്ലാഹു സലാമത്ത് നൽകട്ടെ, അല്ലാഹു പരിഹരിച്ചു കൊടുക്കട്ടെ. സ്വലാത്ത് സകല പ്രശ്നങ്ങൾക്കും പരിഹാരമാണെന്ന് ഖാല റസൂലുള്ളാഹി. ഇദാ യക്ഫീക ഹമ്മു ദുനിയാ വഹമ്മുൽ ആഖിറ, നിങ്ങളെ ദുനിയാവിലെ ആഖിറത്തിലെ സകല പ്രശ്നങ്ങൾക്കും സ്വലാത്ത് മതി. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ഈമാനുള്ള ആളുകൾക്ക് എന്താ അതിൽ ഇഷ്കാല്? സ്വലാത്ത് കൊണ്ട് നടക്കാത്ത കാര്യം ദുനിയാവിലുമില്ല ആഖിറത്തിലുമില്ല. അതുകൊണ്ട് തന്നെ കിതാബുകൾ നോക്കിയാൽ അധിക സ്ഥലത്തും നമുക്ക് വായിക്കാൻ പറ്റുന്നത് അക്സിറൂ മിന സ്വലാത്തി അലയ്യ, നിങ്ങൾ എൻ്റെ മേൽ സ്വലാത്തിനെ വർദ്ധിപ്പിക്കുക. സ്വലാത്ത് ഫഇന്ന സ്വലാത്ത അലയ്യ നൂറും ഫിൽ ഖബ്രി, ഖബറിൽ റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണിച്ച് ചോദിക്കും, മാ തഖൂലു ഫീ ഹാദർ റജുൽ, അറിയോ, പരിചയമുണ്ടോ, എന്തു പറയുന്നു ഇവരെ കുറിച്ച്? തങ്ങളെ സാധാരണക്കാരായി കാണുകയും അത് പ്രചരിപ്പിക്കുകയും തങ്ങളെ മഹബ്ബത്ത് പ്രകടിപ്പിക്കുന്നതിൽ നിന്ന് വഴിമാറുകയും അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. ബിദ്അത്തിന്റെ കക്ഷികൾ അതുപോലുള്ള ആളുകൾക്ക്, തമ്മാടികൾക്ക് അവിടുത്തെ തിരിച്ചറിയാൻ പറ്റില്ല. അതേസമയം അവിടുത്തെ മുഹിബുകൾ അമല് കുറഞ്ഞവരാണെങ്കിലും ആവുന്നത്ര തഖ്വയിൽ ജീവിച്ച് തങ്ങളെ സ്നേഹിച്ച് അവിടത്തെയുമായി ബന്ധം നിലനിർത്തി സ്വലാത്തുകൾ വർദ്ധിപ്പിച്ച് ആ നിലക്ക് ജീവിക്കുന്ന ആളുകൾക്ക്, ജീവിച്ച ആളുകൾക്ക് നന്നായി പരിചയത്തോടെ സന്തോഷത്തോടെ പറയാൻ കഴിയും ജവാബ്, ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ നിലക്ക് തങ്ങളെ കണ്ട് തിരിച്ചറിയാൻ റബ്ബേ ഈ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കണം. റഹ്മാൻ അവിടത്തെ കണ്ട് തബസ്സുമിൽ കലിമ ചൊല്ലി പിരിയാൻ ഈ മജ്ലിസ് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് കബൂലാക്കണം റഹ്മാൻ. അല്ലാതെ ഇവിടെ ആര് ഇകഴ്ത്തിയാലും നഷ്ടപ്പെടാനൊന്നുമില്ല, ആര് പുകഴ്ത്തിയാലും നേടാനൊന്നുമില്ല. ഖാലിഖായ അല്ലാഹ് റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം. നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിടുത്തം ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് നിലനിന്ന് കിട്ടണം. അതിനുവേണ്ടിയുള്ള മജ്ലിസായി ഞങ്ങളെ സകല മജ്ലിസുകളും സയ്യിദന്മാരുടെ ഉലമാഇന്റെ സകല മജ്ലിസുകളും നീ കബൂലാക്കി തരണം റഹ്മാനെ. ഫഇന്ന സ്വലാത്ത അലയ്യ നൂറും ഫിൽ ഖബ്രി ഖാല റസൂലുള്ളാഹി, ഖബറിൽ സ്വലാത്ത് പ്രകാശമാണ്. വനൂറും ഫി സിറാത്ത്, സിറാത്തിൽ പ്രകാശമാണ്. വനൂറും ഫിൽ ഖിയാമ, ഖിയാമത്ത് നാളിലും സ്വലാത്ത് വലിയ പ്രകാശമാണ്. എല്ലാ സ്ഥലത്തും സ്വലാത്ത് പരിഹാരമാണ്. അതുകൊണ്ട് സ്വലാത്തുകൾ ആവുന്നത്ര വർദ്ധിപ്പിച്ച്, അല്ലാഹു നിർവഹിച്ച വിഷയമല്ലയോ സ്വലാത്ത്, ആ മഹത്തായ സ്വലാത്ത് ചൊല്ലാൻ വിശ്വാസി ജനങ്ങളോട് കൽപ്പനയുള്ള ഒന്നേ ഒന്ന് അസ്സലാത്തു അലാ നബീ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആവുന്നത്ര സ്വലാത്ത് വർദ്ധിപ്പിച്ച് തങ്ങളുമായി ഒരു വലിയ ബന്ധം നിലനിർത്താൻ സർവവിശ്വാസി ജനങ്ങളും തയ്യാറാവുകയും ഇന്ന ഔലന നാസ് ബി യൗമൽ ഖിയാമത്തി അക്സറുഹും അലയ്യ സ്വലാ, ആര് സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നോ അവരും തങ്ങളും വലിയ ബന്ധത്തിൽ. ഖാല റസൂലുള്ളാഹി, ധാരാളം ഹദീസുകൾ എത്രയാണ് സ്വലാത്തിന്റെ ബഹുമാനം. ഹദീസിന്റെ കിതാബുകളിൽ അയിമ്മത്തുകൾ എഴുതിയ കിതാബുകളിൽ എത്രയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, സമയം വൈകിയത് കൊണ്ട് വാക്ക് ചുരുക്കി പറയുന്നു. റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൽബിൽ നിറച്ച് ജീവിതത്തിൽ കളവ് പറയാതെ, ഐബത്ത് പറയാതെ, ഫിത്തന ഉണ്ടാക്കാതെ, ഫസാദ് ഉണ്ടാക്കാതെ, സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും കുറവാക്കി പറയാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബ്ലഡ്, രക്തം ശരീരത്തിൽ നടക്കുന്ന മഹാന്മാരായ സയ്യിദന്മാർ ഒരു തങ്ങന്മാരെയും കുറവാക്കി പറയണ്ട. ഞാൻ മുസ്ലിം ചെറുപ്പക്കാരോട് പറയുന്നു, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കരുത്, വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിൽ അകപ്പെടരുത്. നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു ഗുണ്ട അസറ്റിലും കൊട്ടേഷൻ സംഘങ്ങളിലും
അക്രമ കൊലപാതകങ്ങളിലും ഏർപ്പെടാൻ മുസ്ലിമിന് പറ്റില്ല. കാരണം മുസ്ലിമിനെ തങ്ങൾ വിശേഷിപ്പിച്ചത് സർവജനങ്ങളും ഈ നാവിൽ നിന്ന് ഈ കരങ്ങളിൽ നിന്ന് സുരക്ഷിതമായ അവസ്ഥയിൽ എപ്പോഴാണ് ഒരുവന്റെ ഒരുത്തന്റെ ജീവിതം മേളിക്കുന്നത് അപ്പോഴാണ് അവൻ അക്മലായ മുസ്ലിം. ഖാല റസൂലുള്ളാഹി. അതുകൊണ്ട് അത്തരം വിഷയങ്ങളൊക്കെ അറിഞ്ഞ് ഇത് കള്ളിന്റെയും കഞ്ചാവിന്റെയും ഹാൻസിന്റെയും പേൻപരാഗിന്റെ ബ്രൗൺ ഷുഗറിന്റെയും മത ഉൾപ്പെടെയുള്ള അമ്പിയാക്കളിൽ നിന്ന് ബഹറുൽ ഉലൂമുകളായ മുജ്തഹിദുകളായ അയിമ്മത്തിലൂടെ പരിശുദ്ധ ഖുർആനിന്റെ മുഫസ്സിറുകളിലൂടെ അഖീദയുടെ ഉലമാഹിലൂടെ കറാമത്തിന്റെ അഹലുകാരായ ഔലിയാക്കൾ ആരിഫീങ്ങൾ മുത്തഖീങ്ങളായ സയ്യിദന്മാർ ഉലമാഹിലൂടെ നമ്മിലേക്ക് കൈമാറി കിട്ടിയ പവിത്ര പ്രസ്ഥാനമാകുന്ന അഹലു സുന്നയിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് പൂർവകാല മഹാന്മാരെ തള്ളിപ്പറഞ്ഞ് ഞങ്ങൾ ഖുർആനിന്റെ ആളുകൾ, ഞങ്ങൾ തൗഹീദിന്റെ ആളുകൾ എന്ന അവകാശവാദവുമായി വഹാബി ആശയക്കാർ, നവീനവാദികൾ രംഗത്ത് വന്ന് ജനങ്ങളുടെ ഈമാനെ കാർന്നു തിന്ന് പ്രയാസപ്പെടുത്തുന്ന സമയം. ഞാൻ പറഞ്ഞല്ലോ ഈ സദസ്സിൽ ധാരാളം ക്യാൻസർ രോഗികളുണ്ട്. ഈ കഴിഞ്ഞ തിങ്കൾ ചൊവ്വ ദിവസം സാധുവായ ഞാൻ എൻ്റെ നാട്ടിലുണ്ടാകുമ്പോൾ ആയിരക്കണക്കിന് രോഗികൾ ക്യാൻസർ അടക്കം ബാധിച്ച് ആംബുലൻസിലും അല്ലാതെയും വന്നിട്ടുണ്ട്. ഈ സദസ്സിലും നാവിനടക്കം സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ട് ഡോക്ടർമാർ ഫോർത്ത് സ്റ്റേജ് കഴിഞ്ഞ് മെഡിസിൻ ഇല്ലെന്ന് പറഞ്ഞ് റിജക്ട് ചെയ്ത രോഗികൾ. അതുകൊണ്ട് ഒരു പുത്തൻ പ്രസ്ഥാനങ്ങളിലും അകപ്പെടാതെ അതൊക്കെ ഇങ്ങനെ ഏറിയേറി ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ ഒറ്റപ്പെട്ട് ഒറ്റപ്പെട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് അവസാനം അങ്ങനെ വരും. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖിയാമത്തിന്റെ അലാമത്ത് എണ്ണിയ കൂട്ടത്തിൽ പറഞ്ഞല്ലോ, വ്യഭിചാരം വർദ്ധിക്കുന്നു, ലഹരി ഉപയോഗം വർദ്ധിക്കുന്നു, വഖ്തുറു സിന, വഖ്തുറു ശുർബുൽ ഖംറ്, അങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞിട്ട് വലഅന ആഖിറു ഹാദിഹി ഉമ്മത്തി അവ്വലഹാ, സമുദായത്തിന്റെ അവസാനം വന്ന ആളുകൾ ആദ്യം കഴിഞ്ഞു പോയ മഹാന്മാരെ ആക്ഷേപിക്കുന്ന കാലം അവരും വന്നു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി കൂടുതൽ ഹറാമായ ചിന്തയോടെയോ പ്രവർത്തനങ്ങൾക്കോ വേഷവിധാനത്തിലോ ഒരൊറ്റ ആണും പെണ്ണും ബായാറു സലാത്തിലേക്ക് വരേണ്ടതില്ല. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കത് സഹിക്കില്ല. അതുകൊണ്ട് ഈ സദസ്സ് ഈ ബായാർ എന്ന് പറയുന്ന നാടിന് ഉൾക്കൊള്ളാൻ പറ്റാതെ ഈ ഗ്രൗണ്ടും റോഡും ഈ നാടിലെ ഒഴിഞ്ഞ ഭാഗങ്ങളൊക്കെ വാഹനങ്ങളും ജനങ്ങളുമായി നിറഞ്ഞു കവിഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് സ്വലാത്ത് കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോൾ എല്ലാവരും കൂടെ ഒന്നിച്ച് വാഹനം എടുക്കാൻ ഒരുങ്ങിയാൽ നമ്മുടെ റോഡിന്റെ വിശാലത എല്ലാവർക്കും അറിയാമല്ലോ. തിരക്ക് കൂട്ടിയാൽ അപകടങ്ങൾ സൃഷ്ടിക്കും, പ്രയാസങ്ങൾ ഉണ്ടാക്കും. എല്ലാവരും സ്വയം നിയന്ത്രിച്ച് ഒരു കാരണവശാലും ഒരു സഹോദരിമാരും നിങ്ങൾക്ക് പ്രത്യേകമായി തയ്യാറാക്കിയ ഹിജാബ് മറികടന്നുകൊണ്ട് ഇങ്ങോട്ട് കടക്കരുത് എന്ന് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തിയിട്ട് ഇൻഷാ അല്ലാഹ് 10:30 സ്വലാത്ത് അവസാനിപ്പിക്കേണ്ടതുള്ളത് കൊണ്ട് കൂടുതലായിട്ടൊന്നും പറയാതെ അടുത്ത നമ്മുടെ ബായാറ് സ്വലാത്ത് ഈ വരുന്ന 15 February വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞ രാത്രിയാണ്. 10,000 സംബന്ധിക്കുന്ന എന്റെ നാട്ടിലെ കാടാമ്പുഴ ജാറത്തിങ്ങൽ സ്വലാത്ത് വരുന്ന 4 February തിങ്കളാഴ്ചയാണെന്നും ഓർമ്മപ്പെടുത്തിയിട്ട് വന്നിരായ ഷെയ്ഖുന അഷ്റഫുൽ ഉലമ മഞ്ഞനാടി ഉസ്താദ് അവർകൾ നേതൃത്വം നൽകുന്ന അഹ്ലു സുന്നയുടെ കർണാടകയിലെ അഭിമാന കേന്ദ്രമായ അൽമദീന എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ സിൽവർ ജൂബിലി 25th മഹാസമ്മേളനം ഈ വരുന്ന 1, 2, 3 മഞ്ഞനാടി അൽമദീന പരിസരത്ത് നടക്കുമ്പോൾ വലിയ വലിയ സയ്യിദന്മാരും ഉലമാക്കളും ഉമറാക്കളും പ്രമുഖരും സംബന്ധിക്കുന്ന ആ മഹത്തായ പരിപാടിയിൽ സ്നേഹജനങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകണം. നിങ്ങളോടൊക്കെ അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം. ആ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി ആവുന്നതെല്ലാം ചെയ്യുകയും ഓരോരുത്തരും അതിൻ്റെ പ്രചാരകർ ആകുകയും വേണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തി. ഒരുപാട് സയ്യിദന്മാരും പ്രഗത്ഭരായ ഉലമാവും നമ്മുടെ സദസ്സിലുണ്ട്.
ഉമറാക്കളുണ്ട്. ഓരോരുത്തരുടെ പേരെടുത്ത് പറയാൻ സമയമില്ലാത്തത് കൊണ്ട് അതിനു വേണ്ടി സമയം കളയാതെ ബഹുമാനപ്പെട്ട കുമ്മോളി സഖാഫി ഉസ്താദ് പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനി, അങ്ങനെ തുടങ്ങി ബി എസ് അബ്ദുൾ കുഞ്ഞി ഫൈലി ഉസ്താദ് ഉൾപ്പെടെയുള്ള ധാരാളം, ആലമ്പാടി അബ്ദുൽ ഹമീദ് മുസ്ലിയാരടക്കം ധാരാളം, കാട്ടിപ്പാറടക്കം മള്ളൂരടക്കം ഒരുപാട് ആളുകൾ, നമ്മുടെ സ്നേഹികൾ ഈ സദസ്സിലുണ്ട്. ഓരോരുത്തരുടെ പേരെടുത്ത് പറയുന്നില്ല. എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു മാലിക് തങ്ങൾ പറഞ്ഞതുപോലെ അല്ലാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ, അല്ലാഹു ആഫിയത്ത് നൽകട്ടെ, അല്ലാഹു ഖബൂൽ നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അദീം. أستغفر الله العظيم 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 القديم الكريم الرحيم
الذي لا إله إلا هو الحي القيوم جددوا إيمانكم ونوروا قلوبكم بقول لا إله إلا الله إلا الله لا إله إلا الله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله إلا الله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله إلا الله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله إلا الله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله إلا الله إلا الله لا إله إلا الله محمد رسول الله صلى الله عليه وسلم يا حي يا قيوم 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 يا قيوم يا حي 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 يا قيوم
يا حي يا قيوم يا حي يا قيوم يا حي يا حي يا قيوم برحمتك نستعيذ يا الله اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم وعلى آله اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد 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 وعلى آله وصحبه وسلم اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد 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 وعلى آله وصحبه وسلم الصلاة والسلام عليك يا سيدنا يا رسول الله وعلى آلك وأصحابك يا حبيب الله اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد اللهم صل على محمد عليه وسلم اللهم محمد يا ربي صل عليه وسلم وصل على
جميع الأنبياء والمرسلين والحمد لله رب العالمين الله ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്‌ലിസിൽ എത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം അല്ലാ ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം റഹ്മാൻ എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പമാക്കണം അല്ലാ മരണപ്പെട്ടവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ ഇൻഷാല്ലാ ദൂരദൂര സ്ഥലങ്ങളിൽ നിന്ന് ഇന്ത്യ രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് തമിഴ്നാടിൻ്റെ അങ്ങേ അറ്റത്തു നിന്നൊക്കെ കാറ് മാർഗം മിനിഞ്ഞാന്നൊക്കെ പുറപ്പെട്ടു വന്ന ആളുകളുണ്ട് അപ്പോൾ ദൂരദൂര സ്ഥലത്തു നിന്നുള്ള ആളുകളെയും ഗൾഫ് നാട്ടിൽ നിന്നൊക്കെ ഉള്ള സ്ഥിരമായി നമ്മുടെ മജ്‌ലിസിൽ വരുന്ന ആളുകളൊക്കെ പരിഗണിച്ചിട്ടാണ് നമ്മുടെ സ്വലാത്ത് 10:30 അവസാനിപ്പിക്കുക എന്ന് തീരുമാനിച്ചത് ഇൻഷാല്ലാ ഇനിയുള്ള സദസ്സുകളെല്ലാം മഴരുവ് നിസ്കരിച്ച ഉടനെ തുടങ്ങും 10:30 അവസാനിക്കും ഇന്ന് ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ നേരത്തെ എത്തുന്നു പറഞ്ഞ് ഉസ്താദ് പറഞ്ഞ അതേ സമയത്ത് തന്നെ എത്തി ഉസ്താദ് അവറുകൾ പ്രഭാഷണം തുടങ്ങി വളരെ സന്തോഷമായി അള്ളാഹു ഖബൂൽ നൽകട്ടെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ ഏതായാലും 10:30 സ്വലാത്ത് കഴിഞ്ഞ് ദുആയോടുകൂടി അടുത്ത നമ്മുടെ മജ്‌ലിസൊക്കെ 10:30 ദുആയും കൂടെ അവസാനിക്കുന്ന നിലക്കായിരിക്കും എല്ലാവരും നേരത്തെ വരണം എന്ന് പ്രത്യേകം അറിയിക്കുന്നു ബഹുമാനപ്പെട്ട പഴശ്ശി ലത്തീഫ് സാഹിദി ഉസ്താദ് അങ്ങനെ തോക്ക സുഖാഫി ഉൾപ്പെടെയുള്ള ധാരാളം നമ്മുടെ സ്നേഹികൾ ഇവിടെ ഉണ്ട് നമ്മളെ വില്ലേജും അനുപ ഹാജി അങ്ങനെ തുടങ്ങി ധാരാളം വില്ലേജ് ഹാജി അടക്കം അള്ളാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ പിരിഞ്ഞു പോകുന്ന സമയം എല്ലാവരും വാഹനം ലോങ് ഡ്രൈവ് ചെയ്യുന്ന ഡ്രൈവർമാർ വളരെ ഉണർച്ചയിൽ തന്നെ വാഹനം ശ്രദ്ധാപൂർവം നിങ്ങളുടെ യാത്ര പൂർത്തിയാക്കാൻ ശ്രമിക്കണമെന്ന് പ്രത്യേകം അറിയിക്കുന്നു അടുത്ത സ്വലാത്ത് 15 February. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الذي أنعم علينا وهدانا إلى دين الإسلام أحمد يوافي نعمه ويكافئ مزيده يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت صحيلتنا أعطنا انظرنا أدركنا اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع
മൻ അല്ലംത ഇലൈക യാ റബ്ബനാ പരിശുദ്ധ മജ്‌ലിസിൽ നിന്റെ സ്വാലിഹീങ്ങളെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഹൈബാക്കാതെ കബൂലാക്കണം റഹ്മാൻ. ഈ മുത്തബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണമല്ലോ. അവിടത്തോടുള്ള ഹബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബെ. അവിടത്തോടുള്ള അഷ്ഖ ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണമല്ലോ. അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണമല്ലോ. സാധുക്കളായ ഞങ്ങൾ മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂളായ ഔലിയാക്കളല്ല. ജീവിതത്തിന്റെ പല രംഗത്തും അറിഞ്ഞു മറിയാതെയും വലുതും ചെറുതുമായും രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരാണ്. റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാ, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല അല്ലാ. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ദോഷങ്ങൾ കാരണം ബലാഗൾ നൽകല്ല അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണ അല്ലാഹ്. കിബറ ഹസദ് റിയാ ഉജബ് നിഫാഖ് ശഹവത്ത് ഉൾപ്പെടെ മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കിത്തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം അഹീ ഖുലൂബനാ ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ. യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, യാ മലികു യാ അല്ലാഹ്. ليس لدينا عمل يقربنا اليك بعد الايمان الا محبه انبيائك واوليائك وعلماء دينك والصالحين نسالك بحقهم نور قلوبنا اللهم نور قلوبنا اللهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم. ذكر കൊണ്ട് قلب ഹയാതാകണ അല്ലാഹ്, ഈമാൻ ഏറ്റി തരണ അല്ലാഹ്, തഖ്വ ഏറ്റി തരണ അല്ലാഹ്, നാഫിയ ഇൽമന വർദ്ധിപ്പിക്കണ അല്ലാഹ്, വറഉ ഏറ്റി നിലനിർത്തണ അല്ലാഹ്, ഹറാമല്ലെന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റബ്ബേ, ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാഹ്, ഞങ്ങളെ അഴ്സത്തിന് കോട്ടം വരുത്തല്ല അല്ലാഹ്, ഞങ്ങളെ അയ്പുകൾ നീ മറക്കണം റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണ അല്ലാഹ്. ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖന്മാർ, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഭക്ഷണം നൽകിയവർ, ദ്വാരക്കാൻ ഏൽപ്പിച്ച് ഈ മഹത്തായ ബയാർ സ്വലാത്ത്, കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്തുകളടക്കം അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സ്ഥാപനങ്ങൾ, സംഘടനകൾ, പണ്ഡിത സാദാത്തുക്കളുമായി സഹകാരികളായ സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാഹ്, വിഷമങ്ങൾ തീർക്കണം അല്ലാഹ്, ബുദ്ധിമുട്ടില്ലെന്ന് സലാമത്ത് നൽകണം റഹ്മാൻ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എത്രയോ ആയിരക്കണക്കിന് ക്യാൻസർ രോഗികൾ, ചെറിയ കുഞ്ഞു കുഞ്ഞു മക്കളടക്കം 4 മാസം, 4 വയസ്സ്, 3 വയസ്സ് ഉൾപ്പെടെ
പ്രായമുള്ളവരും ചെറുപ്പക്കാര് ചെറുപ്പക്കാരികൾ ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ക്യാൻസർ അടക്കം രോഗങ്ങൾ പിടിപെട്ട് ഈ മജ്ലിസിനെ ആശ്രയിച്ച് ഈ സദസ്സിൽ ദുഹരക്കാൻ ഏൽപ്പിച്ച് സമ്മേളിച്ചവരടക്കം, അല്ലാ നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാ, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ, റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്നു കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാൻ, പൂർണമായ സുഖം നൽകണം അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താകാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാന്. ബ്ലഡ് ക്യാൻസർ ബാധിച്ച് ഡോക്ടർമാരൊഴിവാക്കി വായിൽ നിന്ന് ബ്ലഡ് ഒഴുകുന്ന അവസ്ഥയിൽ ഒരു 3-3.5 വയസ്സുള്ള ഒരു ആൺകുട്ടിയെ കൊണ്ടുവന്നിരുന്നു നേരത്തെ. റബ്ബേ നീ ശിഫ നൽകണം റഹ്മാൻ, ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണമല്ലോ, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണമല്ലോ, കൈലവീക്ക ക്യാൻസർ അന്നനാളത്തില് ശ്വാസകോശത്തില് ബ്രസ്റ്റില് വയറ്റില് സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ടിട്ട് അതിദാരുണമായി വൃണപ്പെട്ട മുറിവുകളിൽ നിന്നും പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിച്ച രോഗികളുണ്ട്. ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഏറ്റെടുത്ത് ആഫിയത്ത് നൽകണം റഹ്മാൻ, നീ ശിഫ നൽകണം റഹ്മാൻ, നീ സലാമത്ത് നൽകണം റഹ്മാൻ. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം അല്ലാഹ്, കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാഹ്, മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാഹ്, അപസ്മാരം ഫീഡ്സ് സുഖപ്പെടുത്തണം അല്ലാഹ്, ജന്മന സംസാരിക്കാത്തവർ സംസാരശേഷി നഷ്ടപ്പെട്ടവർ നീ സംസാരിപ്പിക്കണം റഹ്മാൻ. സംസാരത്തിന്റെ വിക്കലും കെട്ടലും അക്ഷരങ്ങൾ മൊഴിയാനുള്ള പ്രയാസങ്ങൾ ഉൾപ്പെടെ നീക്കി സംസാരം ക്ലിയറാക്കണം റഹ്മാൻ. ജന്മന വൈകല്യമുള്ളവർ, അപകടം പറ്റി നടക്കാൻ കഴിയാത്തവർ, സ്ട്രോക്ക് വന്ന മുഖം കോടി ഒരു ഭാഗം തളർന്ന് തളർവാദം പിടിപെട്ടവരുൾപ്പെടെ ആര് നടക്കാൻ പ്രയാസപ്പെടുന്നു, ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്ലിസ് കാരണം കബൂൽ നൽകി നീ നടത്തണം റഹ്മാൻ. നടക്കാത്തവരെ നീ നടത്തണം അല്ലാ, ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം അല്ലാ, ഹാർട്ടിന്റെ ഹോൾസ് ശരിപ്പെടുത്തണം അല്ലാ, അറ്റാക്ക് സുഖപ്പെടുത്തണം അല്ലാ, ഹാർട്ട് സംബന്ധമായ സകല രോഗങ്ങളും നീ ശിഫയാക്കണം റഹ്മാൻ. കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാ, ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം റഹ്മാൻ. എത്ര ആളുകളാണ് ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾ ഈ മജ്ലിസിൽ ദിവസങ്ങളിലും രണ്ട് ദിവസത്തിലും ആഴ്ചയിലും ഒക്കെ വല്ലാതെ പ്രയാസപ്പെട്ട് ഡയാലിസിസ് ചെയ്ത് തളർന്ന് ക്ഷീണിച്ച അവസരായിട്ടും ഒരു സ്വലാത്തും മുടക്കാതെ ദൂരെ ദൂരെ സ്ഥലങ്ങളിൽ നിന്ന് ബയാറ് സ്വലാത്തിന് വരുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം റഹ്മാൻ. കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാ, ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം അല്ലാ. കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രമൊഴിക്കുമ്പോ ബ്ലഡ് ഒഴുകുന്നവരുണ്ട്, മൂത്രത്തിന് പൈപ്പിട്ടവരും നിയന്ത്രണമില്ലാതെ പോകുന്നവരും അടക്കം നീ ശിഫയാക്കണം റഹ്മാൻ. വയറുവേദന സുഖപ്പെടുത്തണം അല്ലാ, അലർജി സുഖപ്പെടുത്തണം അല്ലാ, ആസ്മ സുഖപ്പെടുത്തണം അല്ലാ, ശ്വാസംമുട്ട് സുഖപ്പെടുത്തണം അല്ലാ, ചെന്നിക്കുത്തുൾപ്പെടെയുള്ള സകല മൈഗ്രെയിൻ തലവേദനകളും നീ ശിഫയാക്കണം റഹ്മാൻ. വായിലും കവിളിലും മുറിവ് വന്ന്, നാവില് മുറിവ് വന്ന്, വായിൽ പുണ്ണു വന്ന്, വയറ്റിൽ പുണ്ണു വന്ന്, പൈൽസിന്റെ അർശസിന്റെ രോഗം, അസ്ഥി തേയ്മാനം, ഡിസ്കിന്റെ തകരാറ്, വെരിക്കോസ് അടക്കം നീ ശിഫയാക്കണം റഹ്മാൻ. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുഴകൾ വന്ന് കൈലവീക്ക ക്യാൻസർ ആണെന്ന് റിപ്പോർട്ട് കിട്ടി മാനസികമായി തളർന്ന് ഭയപ്പാടോടെ മജ്ലിസിൽ വന്ന എത്രയോ ആളുകളുണ്ട്. സഹോദരിമാർക്ക് ഗർഭപാത്രത്തിൽ കുമിളുകളും മുഴകളും വന്ന് ബ്ലീഡിങ്ങിന്റെ അസുഖം പറഞ്ഞ് ഗർഭപാത്രം താഴ്ന്ന് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞ് മജ്ജ കിഡ്നി ഉൾപ്പെടെ മാറ്റിവെക്കാനും കൈകാലുകളടക്കം മുറിച്ചു മാറ്റാനും പറഞ്ഞിട്ട്
അല്ലാഹ് അവയവങ്ങൾ മുറിച്ചു മാറ്റാതെ മാറ്റിവെക്കാതെ ഓപ്പറേഷൻ അല്ലാതെ മഹനീയ മജ്ലിസിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ സുഖമാക്കണം റഹ്മാൻ, നീ ഏറ്റെടുക്കണം റഹ്മാൻ, നീ സലാമത്താക്കണം റഹ്മാൻ. കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറി, കാല് നീര് കെട്ടി വീർത്ത് മുട്ടി, കാല് വിറണപ്പെട്ട് ഷുഗർ കൂടി, പഴുപ്പൊലിക്കാണ്, മുറിവണങ്ങാതെ, മരുന്ന് വലിക്കാതെ, മടമ്പ് വേദന, കാൽമുട്ട് വേദന, കൈകാൽ കടച്ചൽ, ഊരവേദന, പുറം വേദന, കാലിന്റെ തരിപ്പടക്കം, മഹനീയ മജ്ലിസിൽ ബിമദ്ഹിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നീ ശിഫയാക്കണം റഹ്മാനെ. ഇമാം ബൂസ്രി റളിയല്ലാഹു അൻഹുവിന് തളർവാദം പിടിപെട്ടിട്ട് വൈദ്യലോകം വിധി എഴുതി ഇത് സുഖപ്പെടാനുള്ള രോഗമല്ല, മരുന്നില്ലെന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞപ്പോ മഹാനവറുകൾ കൽബിൽ നിയത്ത് ചെയ്തത് നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹാണെങ്കിൽ, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇടപെടുത്തി കാമിലായ നിലക്ക് മഹാനവറുകളെ നീ ആഫിയത്താക്കിയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ബുർഖുദ എന്ന ബുർദ രചിച്ചിട്ട് നബിയെ തങ്ങൾ വല്ലാത്ത മനുഷ്യരാണ്, അത്ഭുത മനുഷ്യരാണ്, അവിടുത്തെ മഹത്വം എത്ര, പാവപ്പെട്ട ഇമാം ബൂസ്രി എഴുതാനും പറയാനും അറിയുന്നില്ല, കഴിയുന്നില്ല എന്ന നിലക്ക് വിഷമിച്ചപ്പോഴല്ലേ റഹ്മത്തുല്ലാലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടപെട്ട് ഇമാം ബൂസ്രി എഴുതിയ ചൊല്ലിയ പദ്യം പൂർത്തിയാക്കാൻ പ്രയാസമുണ്ടല്ലേ, പ്രയാസപ്പെടേണ്ടതില്ല. വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം മൗലായ, തങ്ങളെ കൊണ്ട് ഏറ്റെടുത്ത് സകല രോഗങ്ങളും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് കൊണ്ട് ഈ മജ്ലിസിൽ നീ ശിഫയാക്കണം റഹ്മാൻ. പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണം അല്ലാ, വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണം അല്ലാ, കുഷ്ഠരോഗം സുഖപ്പെടുത്തണം അല്ലാ, HIV സുഖപ്പെടുത്തണം അല്ലാ, തൈറോയ്ഡ് സുഖപ്പെടുത്തണം അല്ലാ, ടോൺസർ സുഖപ്പെടുത്തണം അല്ലാ, സോറിയാസി സുഖപ്പെടുത്തണം അല്ലാ, ഭ്രാന്ത് സുഖപ്പെടുത്തണം അല്ലാ, മാനസിക രോഗം സുഖപ്പെടുത്തണം അല്ലാ, പൈശാചിക രോഗം സുഖപ്പെടുത്തണം അല്ലാ, വസ്വാസ് കൊണ്ട് നിസ്കരിക്കാനും മറ്റ് ഇബാദത്തുകൾക്കും വിഷമം പറഞ്ഞ എത്ര ആളുകളാണ് ഞങ്ങളെ ഇബാദത്തുകളിലും ഞങ്ങളെ ജീവിതത്തിലും ആഖിറത്തിന് കോട്ടം വരുത്തുന്ന സകല ശൈത്വാന്റെ ശർറിലെന്നും വസ്വാസിലെന്നും നീ ഞങ്ങളെ കാത്തു സലാമത്താക്കണം റഹ്മാൻ, ഞങ്ങൾക്ക് ഹിഫ്ദ് നൽകണം റഹ്മാൻ. മഞ്ഞപ്പിത്തവും വൈറസ് രോഗങ്ങളും പകർച്ചവ്യാധി പനികളും വാദരോഗങ്ങളും അടക്കം പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട, നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്ലിസുകൾ മതിയെന്ന നിലക്ക് സ്വലാത്ത് മജ്ലിസുകൾ ആശ്രയിച്ച് കഴിയുന്ന പ്രിയപ്പെട്ടവരുണ്ട്, ഹായിബാക്കാതെ കബൂലാക്കി സകലർക്കും കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാൻ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലും അഹ്ലു സുന്നയുടെ ദീനീ സ്ഥാപന പ്രവർത്തന നടത്തിപ്പുകൾക്ക് വേണ്ടി കടത്തിലകപ്പെട്ടിട്ട് മക്കളെ വിവാഹം നടത്തി, വീട് നിർമ്മാണം നടത്തി, ബിസിനസ്സിന് കൊടുത്ത് ബിസിനസ് തകർന്ന് കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ പലവരുടെയും ചതിയിൽപ്പെട്ട് സ്വത്ത് കെട്ടിക്കടന്ന് ഹക്ക് മടങ്ങിക്കിട്ടാതെ പല രൂപേണ സാമ്പത്തിക ഞെരുക്കത്താൽ പ്രയാസപ്പെടുന്നവരുണ്ട്. ഖാലിഖായ അല്ലാഹ് നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂഖാണ്, സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ വഴി മഹനീയ മജ്ലിസിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം റഹ്മാൻ. ആ ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്പാക്കല്ല അല്ലാഹ്. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാൻ. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണം അല്ലാഹ്.
രാപ്പകലില്ലാതെ യാത്രക്കാരാണ് ഞങ്ങളെ ഉസ്താദുമാര് സയ്യിദന്മാർ മിസ്കീന്മാരായ ഞങ്ങളെല്ലാം ഒരപകടത്തിലും പെടുത്തല്ല അല്ലാ. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബ്, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാൻ, കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും അക്രമ കൊലപാതകങ്ങളിൽ നിന്നും വർഗീയ സംഘർഷങ്ങളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെയും സ്നേഹികളെയും നാടുകളെയും നിന്റെ പ്രത്യേകമായ ഹിഫ്ള നൽകി നീ സലാമത്താക്കണം റഹ്മാൻ, നീ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ഞങ്ങൾക്ക് അറ്റാക്ക് നൽകല്ല അല്ലാ, പെടുന്നനെ മൗത്താക്കല്ല അല്ലാ, ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല റഹ്മാൻ, ഞങ്ങളിൽ ഒരാളെയും ഐ സിയുവിലും വെന്റിലേറ്ററിലും ആക്കല്ല അല്ലാ. ബോധമില്ലാത്തവർക്ക് ബോധം നൽകണം റഹ്മാൻ, മൗത്ത് ഖൈറുള്ളവർക്ക് ഈമാൻ സലാമത്താക്കണം അല്ലാ, ഹയാത്ത് ഖൈറുള്ളവർക്ക് കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാൻ. കല്യാണം കഴിഞ്ഞ് വർഷങ്ങളായി, കഴിഞ്ഞ ഞായറാഴ്ച സാധുവായ ഞാൻ എൻ്റെ വീട്ടിലുണ്ടാകുമ്പോൾ അസറിൻ്റെ ശേഷം 18 വർഷമായി ഡോക്ടർമാർ മക്കൾ ഉണ്ടാകൂല എന്ന് വിധി എഴുതിയ ബായാറ് സ്വലാത്തിന് നിയത്ത് ചെയ്ത് കൂടിയിട്ട് പെരിന്തൽമണ്ണയിലുള്ള നമ്മുടെ സ്നേഹിതൻ 18 വർഷമായി ഒരു ആൺകുട്ടി ഉണ്ടായി. ആ കുട്ടിക്ക് നല്ല പേര് വെച്ച് വലിയൊരു ഒരു സ്വതക്ക ബായാറിലേക്കും കാടാമ്പുഴ ജാർത്തുങ്ങളിലേക്കും നൽകിയിട്ട് ആ സുഹൃത്ത് ഇന്ന് ഈ മജ്ലിസിലുണ്ട്. എത്രയോ 10, 25, 30 വർഷമായി മക്കളില്ലാതെ സ്വലാത്ത് മജ്ലിസിന്റെ ആ സാന്നിധ്യം കൊണ്ട് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് മക്കളുണ്ടായ എത്രയോ ആളുകൾ ഈ സദസ്സിലുണ്ട്. ധാരാളം ദൂര സ്ഥലങ്ങളിൽ നിന്ന് ഭാര്യക്ക് പ്രശ്നമാണ്, ഭർത്താവിന് ബുദ്ധിമുട്ടാണ്, മക്കളുണ്ടാകൂല എന്ന് ഡോക്ടർമാര് പറഞ്ഞ് മാനസികമായി തളർന്ന് വേദനയോടെ പ്രതീക്ഷയോടെ മക്കളുണ്ടാവാൻ നിയ്യത്ത് ചെയ്ത് ഈ മഹത്തായ ബായാറ് സ്വലാത്തിലെത്തിയ ധാരാളം പ്രിയപ്പെട്ടവരുണ്ട്. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അക്മലുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് പരിഹാരം നൽകി മക്കളില്ലാത്ത ദമ്പതികൾക്ക് ഖൈറായ മക്കളെ നൽകണം റഹ്മാൻ. ഉള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണം അല്ലാ, ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാ, ഓപ്പറേഷന് തൊട്ട് കാക്കണം അല്ലാ, ഞങ്ങളെ മക്കൾക്ക് മുത്തഅല്ലിമുകൾക്ക് പരീക്ഷകളിൽ പഠനത്തിൽ ഉന്നത വിജയം നൽകി ഉയർച്ച നൽകി ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അതബുള്ള സുന്നി മക്കളാക്കണം റഹ്മാൻ. മക്കളെ കൊണ്ട് അഹലുകാരെ കൊണ്ട് ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ ഇജ്ജത്തിന് കോട്ടം വരുന്ന നിലക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ. ഞങ്ങളെ ദർസിലും ഇൽമിലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ഭാര്യ മക്കളിലും വീട്ടിലും നാട്ടിലും കുടുംബത്തിലും ഈ കൂടിയ സകല ജനങ്ങളിലും ബർക്കത്ത് ചെയ്യണം റഹ്മാൻ, നിന്റെ റഹ്മത്തിനാൽ പൊതിയണം അല്ലാ. സിഹ്ർ കൊണ്ട് ഞങ്ങളെ ദർസ് മുടക്കല്ല അല്ലാ, സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് ഭംഗം വരുത്തല്ല അല്ലാ, രോഗികളാക്കല്ല അല്ലാ, ആയുസ് ചുരുക്കല്ല അല്ലാ, അപകടത്തിൽ പെടുത്തല്ല അല്ലാ. ഏത് സിഹ്റോ ഐനോ ശൈത്താനോ ഞങ്ങളെയോ അഹലുകാരെയോ സ്ഥാപനങ്ങളെയോ മജ്ലിസുകളെയോ നീ നൽകിയതിലോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സകല സിഹറും ഈ മജ്ലിസിൽ ബാത്തിലാക്കണം റഹ്മാൻ, ഐനു നശിപ്പിക്കണം അല്ലാഹ്, ശൈത്താനെ ഹലാക്കാക്കണം അല്ലാഹ്, സാഹിരീങ്ങള് ഹാസിദീങ്ങള് വാലിമീങ്ങള് കുഫാരീങ്ങള് ഫത്താനീങ്ങള് മുഫ്സിദീങ്ങള് മുതകബിരീങ്ങള് മുബ്തദിഈങ്ങൾ ഉൾപ്പെടെയുള്ള സകല ശത്രുക്കളെ ശറിൽ നിന്നും നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ഒരു ഫിത്തന ഫസാദിലും കള്ളക്കേസിലും ഞങ്ങൾ അകപ്പെടുത്തല്ല അല്ലാ. ആരെങ്കിലും പുത്തനാശയത്തിൽ പെട്ടവരുണ്ടെങ്കിൽ ഞങ്ങളെ സ്നേഹികൾ അർഹമുർ റഹീമായ അല്ലാ ഞങ്ങളുമായി ബന്ധപ്പെട്ട ആളുകൾ പരിശുദ്ധമായ യഥാർത്ഥ ഇസ്ലാമാകുന്ന പവിത്ര പ്രസ്ഥാനമാകുന്ന അഹലു സുന്നയിലേക്ക് നീ മടക്കി ഖിയാമം വരെയുള്ള ഞങ്ങളെ തലമുറകളെ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ നീ നിലനിർത്തി തരണം റഹ്മാൻ. പൂർവകാല മഹാന്മാർ കൈമാറിയ ആശയാദർശങ്ങളെ തള്ളിപ്പറയുന്ന ബിദ്അത്തിന്റെ കക്ഷികളെ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഫയ്യാക്കും, നിങ്ങളെ നിങ്ങൾ സൂക്ഷിച്ചോ, വയ്യാഹും അവരെ നിങ്ങൾ കാത്തോ, ലാ യുദല്ലൂനക്കും നിങ്ങൾ വഴികേടുത്തരത്തിൽ അകപ്പെടണ്ട, വലാ യഫ്തിനൂനക്കും ഫിത്നയിൽ കൊടുക്കണ്ട എന്ന് തങ്ങൾ ഉപദേശിച്ചിട്ടുണ്ട്. അതുകൊണ്ട്
ഈ പരിശുദ്ധ പവിത്രമായ പ്രസ്ഥാനമാകുന്ന അഹ്ലു സുന്നയുടെ അഖീദയിൽ നീ നിലനിർത്തി ഞങ്ങളെ തലമുറകളെ. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഏറ്റെടുത്ത് കബൂൽ നൽകണം റഹ്മാന്, നീ സലാമത്ത് നൽകണം റഹ്മാന്. ബിദ്അത്തിന്റെ കക്ഷികളിൽ നിന്ന് ഞങ്ങളെ ഉമ്മത്തിനെ നീ സലാമത്താക്കണം റഹ്മാന്. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സകല ഫത്താനീങ്ങളെ ഷെറിൽ നിന്നും കള്ളക്കേസുകളിൽ നിന്നും നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാന്. ഒരു ഫിതന ഫസാദിലും കള്ളക്കേസിലും ഞങ്ങൾ അകപ്പെടുത്തല്ല അല്ലാ. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരുണ്ട്, നീ രക്ഷപ്പെടുത്തണം റഹ്മാന്. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറിഞ്ഞിട്ടുണ്ടോ? എന്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, മിത്തബായിൽ ബഹുമാനപ്പെട്ട അബ്ദുൽ ജബ്ബാർ ഹാജിയെ, ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ? ദറജ ഉയർത്തണം അല്ലാ, ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാ. ഞങ്ങളെയും അവരെയും സകല സ്നേഹികളെയും നിന്റെ മഹാന്മാരെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ. കല്യാണ പ്രായമെത്തിയ പെൺകുട്ടികൾ ആൺകുട്ടികൾ ഖൈറായ ഇണകളെ നൽകണം റഹ്മാൻ. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം അല്ലാ. വീടിന്റെ പണി, മസ്ജിദ് ബിൽഡിംഗ് സ്ഥാപന നിർമ്മാണങ്ങളടക്കം വിഷമല്ലാതെ പൂർത്തിയാക്കി തരണം റഹ്മാൻ. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഖൈറായ ജോലി നൽകണം അല്ലാ. ഉള്ള ജോലി നിലനിർത്തി ബർക്കത്ത് ചെയ്യണം അല്ലാ. ഗൾഫ് നാട്ടില് അതാ ഓൺലൈനിലൂടെ ലൈവായി ഞങ്ങളെ സദസ്സിൽ പങ്കാളികളായ ധാരാളം വിദേശ നാടുകളിലെ ഞങ്ങളെ സ്നേഹികളുണ്ട്. വിദേശ നാടുകളിലെ സാമ്പത്തിക പ്രതിസന്ധിയും നിയമപരമായ പ്രശ്നങ്ങളും പേപ്പറിന്റെ ക്ലിയറൻസ്, ഇഖാമന്റെ ബുദ്ധിമുട്ട്, ബൽദിയന്റെ പ്രയാസം, കഫീലിന്റെ വിഷമം, ജോലിസ്ഥലത്ത് ബുദ്ധിമുട്ടടക്കം സകല പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകി. നാട്ടിലേക്ക് വരാൻ പറ്റാതെ, നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോവാൻ പറ്റാതെ, പല കോളേജുകളിലേക്കും അഡ്മിഷൻ കിട്ടാൻ, സ്ഥലങ്ങളുടെ രേഖ ശരിപ്പെടാൻ എല്ലാം നീ സഹലാക്കണം റഹ്മാൻ. ഭാര്യമാരുടെ സ്വഭാവം നന്നാക്കണം അല്ലോ, ഭർത്താക്കന്മാരുടെ സ്വഭാവം നന്നാക്കണം അല്ലോ. കുടുംബ ജീവിതത്തിലെ പിണക്കങ്ങളും പ്രശ്നങ്ങളും നീക്കി ഇൽഫത്തിലും മഹബത്തിലുമാക്കണം റഹ്മാൻ. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ. ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കി. അയിമ്മത്ത് കണ്ടതുപോലെ യഖലത്തിലും മനാമിലും പല പ്രാവശ്യം തങ്ങളെ കാണാനും അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറ മഖ്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും അവസരം വർദ്ധിപ്പിക്കണം റഹ്മാൻ. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഖിദ്മയിൽ നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള തൗഫീഖുകൾ ഏറ്റി നിലനിർത്തി അവസാനം നീ നിശ്ചയിച്ച ടൈം ഞങ്ങൾക്കെത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റഹ്മത്തുൽ ലിലാലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് അല്ലാഹ് നീ ഞങ്ങൾക്ക് മാപ്പാക്കി. അല്ലാഹുമ്മ ജഅൽനാ മിനത് തവ്വാബീന വജഅൽനാ മിനൽ മുത്തഹിരീന വജഅൽനാ മിൻ ഇബാദിക സ്വാലിഹീൻ. അല്ലാഹുമ്മ അഖ്തിം അജാലനാ നാതഖീന ബികലിമത്തി തൗഹീദ് ഫീ ലൈലത്തിൽ ജുമുഅത്തി ഔ ഫീ നഹാരിഹ مع الإيمان التام والتوبة الخالصة يا ذا الجلال والإكرام بفضلك وجودك يا أكرم الأكرمين وبجاه نبيك المصطفى محمد صلى الله عليه وسلم ഞങ്ങള് വുളൂഅ ലല്ല സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞ് എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ മഹനീയ മജ്‌ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാൻ.
ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലോ, ഈമാൻ സലാമത്തിലാക്കണം അല്ലോ, ഖബറുൽ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലോ, ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം റഹ്മാൻ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلق سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.